ഹേ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു ഡേ ഇൻ അവർ ലൈഫ് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത് യെസ് അപ്പോൾ ഇവിടെ ഒരു സാറ്റർഡേ ആണ് ഇന്ന് ഇവിടെ ഇന്ന് എത്രാം തീയതി 17-ാം തീയതി 17-ാം തീയതി സാറ്റർഡേ ആണ് ഇവിടെ അപ്പോൾ ഞങ്ങൾ ഈ വീക്ക് പ്ലാൻ ഇട്ടേക്കണ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ന് എടുക്കണ ഈ ഒരു ഡേ ഇൻ അവർ ലൈഫ് ഇന്ന് തന്നെ ഞങ്ങൾ എഡിറ്റ് ചെയ്തിടാമെന്ന് വിചാരിക്കുന്നുണ്ട് അതേപോലെ തന്നെ നെക്സ്റ്റ് വീക്ക് മുതൽ അതായത് തിങ്കൾ മുതൽ ഇനി വരാൻ പോകുന്ന കമ്മിങ് വീക്ക് എന്താ പറയുക മൺഡേ മുതൽ ഫ്രൈഡേ വരെ ഞങ്ങളൊരു മാക്സിമം ഒരു 3 ഡേ ഇൻ അവർ ലൈഫ് എടുത്തിട്ട് സെയിം ഡേ തന്നെ ഇടാം എന്ന് പ്ലാൻ ഇടുന്നുണ്ട് എത്രമാത്രം വർക്കൗട്ട് ആവും എന്ന് ഞങ്ങൾക്ക് അറിയില്ല വർക്കൗട്ട് ആവുന്നില്ല വർക്കൗട്ട് ആക്കും അതെ അപ്പൊ ഞങ്ങൾ അങ്ങനെയൊക്കെ പ്ലാൻ ഇടുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നാട്ടിൽ ഇപ്പൊ കോവിഡ് ഒക്കെ കൂടി വരികയാണ് ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒത്തിരി കൂടി എന്താ പറയാ അപ്പൊ എല്ലാരും വീട്ടില് സേഫ് ആയിട്ട് ഇരിക്കുക പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാസ്ക് യൂസ് ചെയ്യുക മാക്സിമം എന്താ പറയുക പുറത്തേക്ക് ഇറങ്ങണ്ടാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ എല്ലാവരും ഇറങ്ങാതിരിക്കുക തന്നെ ചെയ്യും ശരിക്കും അതിന്റെ സീരിയസ്നെസ് അറിയാണ്ടാണ് ഇപ്പൊ പുതിയ വേരിയന്റ് ഒക്കെ വന്നു തുടങ്ങിയ പിന്നെ ഭയങ്കര ഇതായിക്കൊണ്ടിരിക്കുകയാണ് എന്താ പറയാ ഈ വാക്സിനേഷൻ ചെയ്തിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ലെന്നൊക്കെ ആൾക്കാർ പറയണതും അപ്പൊ അതുകൊണ്ട് എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക വീടിൻ്റെ അകത്ത് തന്നെ ഇരിക്കുക പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ തന്നെ മാസ്ക് ഇടുക പ്ലസ് സാനിറ്റൈസർ ഒക്കെ ഉപയോഗിക്കുക എപ്പോഴും ക്ലീൻ ആയിട്ട് ഇരിക്കുക അപ്പൊ ഇവിടെയും അതേപോലെ തന്നെ കൊറോണ കൂടി വരികയാണ് ഞങ്ങൾക്ക് ഇപ്പൊ ഒരു മാസത്തേക്ക് ലോക്ക്ഡൌൺ ആയിരുന്നു 4 വീക്കിലേക്ക് ലോക്ക്ഡൌൺ ആയിരുന്നു അതായത് ഈ മാസം അവസാനം വരെ ഏപ്രിൽ ലാസ്റ്റ് വരെ ആയിരുന്നു അപ്പൊ ഇന്നലെ അതായത് ഫ്രൈഡേ പുതിയ ന്യൂസ് വന്നു അത് എന്താ പറയാ ഒരു 6 വീക്കിലേക്ക് 4 എന്നുള്ളത് 6 വീക്കിലേക്ക് 2 വീക്സോടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഇവിടെയും എന്താ കൊറോണ കൂടി വരികയാണ് അപ്പൊ ലോക്ക്ഡൌണും കാര്യങ്ങളും എല്ലാം സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയും അപ്പൊ അതൊക്കെയാണ് നമ്മുടെ കൊറോണ അപ്ഡേറ്റ് ഒക്കെ എന്റെ ഈ കോലം കണ്ടുകൊണ്ട് ആരും ഒന്നും പറയരുത് കാരണം എന്താ പറയാ ഇവിടെ ഈ ബാർബർ ഷോപ്പും കാര്യങ്ങളും ഒന്നും തുറന്നിട്ടില്ല എല്ലാം പൂട്ടിയിട്ടേക്കിട്ട് നമുക്ക് എങ്ങും പോകാനും പറ്റില്ല വീട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്നെ കാണാം എന്താ പറയാ എന്നെ എനിക്ക് തന്നെ കാണാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ ബാർബർ ഷോപ്പൊക്കെ തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഇതൊക്കെ കളയാൻ അപ്പൊ നമുക്കിനി ഒട്ടും വൈകണ്ട നമ്മുടെ ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യണത് ഏകദേശം ഞങ്ങളുടെ ഒരു 10:30 ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ പോണത് അപ്പൊ നമുക്കിനി ഒട്ടും വൈകണ്ട നമുക്ക് നേരെ എന്താ പറയാ നമുക്ക് സാറ്റർഡേ സൺഡേ ആണ് ഞങ്ങളുടെ ക്ലീനിങ് പ്രോസസ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ ഇപ്പൊ ഇന്ന് ഞങ്ങളുടെ ബെഡ്ഷീറ്റുകളെല്ലാം അലക്കേണ്ട ഒരു ഡേ ആണ് ബെഡ്ഷീറ്റ് അതേപോലെ തന്നെ നമ്മുടെ ഡ്രസ്സുകളൊക്കെ അലക്കേണ്ട ഒരു ഡേ ആണ് അപ്പൊ നമുക്ക് എന്താ പറയാ നമുക്ക് ഈ ബെഡ്ഷീറ്റുകളും പുതപ്പുകളും ഒക്കെ നമുക്ക് അലക്കാനുള്ള ബാസ്കറ്റിലേക്ക് എടുത്തു വയ്ക്കാം 2 ട്രിപ്പായിട്ട് വേണം അലക്കാൻ ഒരു ട്രിപ്പ് ബെഡ്ഷീറ്റും ഒരു ട്രിപ്പ് അല്ലാതെ നമ്മുടെ ഡ്രസ്സും അങ്ങനെയാണ് നമ്മൾ അലക്കാറ് അപ്പൊ നമുക്ക് ഇനി ഒട്ടും വൈകണ്ട നമുക്ക് നമ്മുടെ ബെഡ്ഷീറ്റുകളെല്ലാം വേഗം തന്നെ എടുത്ത് നമ്മുടെ അലക്കാനുള്ള ബാസ്കറ്റിലേക്ക് മാറ്റാം ഓക്കെ അപ്പൊ നമ്മൾ തുണിയൊക്കെ അലക്കാനുള്ള ഇട്ടിട്ടുണ്ട് നമ്മളപ്പോ ഇനി രണ്ടുപേരും വേഗം പോയി പല്ല് തേച്ച് ഒന്ന് മുഖമൊക്കെ കഴുകി ഫ്രഷ് ആയിട്ട് വരട്ടെ എന്നിട്ട് വേണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഷടേന്ന് പോയി ഷടേന്ന് വരാം അപ്പൊ ഗായ്സ് നമ്മളത് പല്ല് തേച്ച് ഫ്രഷ് ആയിട്ട് നമ്മൾ വന്നു നമ്മളെ കണ്ടാലും പറയില്ല എന്നാലും നമ്മൾ ഫ്രഷ് ആണ് അപ്പൊ നമ്മള് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റമാണ് ഉപ്മാവ് അപ്പൊ ഉപ്മാവിനുള്ള സാമഗ്രികൾ അരിയാൻ വേണ്ടിയാണ് ഞാൻ ഇരിക്കുന്നത് ഉപ്പുമാവ് ദേ റെഡി ആയിട്ടുണ്ട് ഇനി എന്താ പറയുക ഒരു കട്ടൻ ചായയോടെ തിളപ്പിക്കണം പാല് തീർന്നു പോയി ഇനി പുറത്ത് ഷോപ്പിങ്ങിന് മുമ്പ് വേണം പാല് വാങ്ങിക്കാൻ അപ്പോൾ ഇനി ഒരു കട്ടൻ ചായയോടെ തിളപ്പിച്ചിട്ട് നമുക്ക് നേരെ ചായപൊടിയിലേക്ക് കിടക്കാം അപ്പോൾ ഗൈസ് അപ്പോൾ എല്ലാം തയ്യാറാണ് അപ്പോൾ നമ്മൾ ഇനി ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു വരാം ഞങ്ങൾ ഫുഡ് കഴിക്കണമെന്നൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഓടി വരാം
നമ്മുടെ ചായയുടെയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി ഞങ്ങൾ റെഡിയാകാൻ പോവുകയാണ്. നമ്മുടെ എന്താ പറയാ, ഇനി കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണ് പറഞ്ഞോളൂ. നമുക്കപ്പോ ആദ്യം ലൈഫ് ലാബിൽ പോയിട്ട് എന്താ ബ്ലഡ് വർക്ക് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ബ്ലഡ് വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഒരു ക്ലിനിക്കിൽ പോയിട്ട് വാക്ക് ഇൻ ക്ലിനിക്കിൽ പോയിട്ട് TDAP എടുക്കണം. അതായത് നാട്ടിലത്തെ എന്താ പറയുക, TT എന്ന് പറയും, ടെറ്റനസിൻ്റെ ഇഞ്ചക്ഷൻ, അതെടുക്കാൻ പോകണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ചടപടാന്ന് റെഡി ആയിട്ട് ഇനി പുറത്തോട്ട് ഇറങ്ങണം. അപ്പോൾ ഇനി ഒട്ടും വേണ്ട, നമുക്ക് വേഗം റെഡിയാവട്ടെ. ഓക്കെ, അപ്പൊ ദേ നമ്മള് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഒട്ടും വൈകണ്ട, നമുക്ക് നേരെ ഫസ്റ്റ് തന്നെ എന്തെങ്കിലും ലൈഫ് ലാബിലേക്ക് പോവാം. അപ്പൊ ഗൈസ്, നമ്മള് പോയ കാര്യം നടന്നു, സംഭവങ്ങളൊക്കെ ചെയ്തു, ചെയ്തു തീർന്നിട്ടില്ല. ഗ്ലൂക്കോസിന്റെ ഒരു ഇത്രയുള്ള ബോട്ടില് ഒരു വെള്ളം, നല്ല മധുരമുള്ള വെള്ളം കുടിക്കാൻ നിന്നു. അത് കുടിക്കാൻ നിന്നിട്ട് ഒരു മണിക്കൂർ നമ്മള് കാറിൽ വെയിറ്റ് ചെയ്തിരിക്കണം. അത് കഴിഞ്ഞിട്ടാണ് ടെസ്റ്റ് ചെയ്യണത്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ചെല്ലേണ്ടത് ഇവിടെ 3 മണിക്ക് അടയ്ക്കും. അപ്പൊ 2:50 ചെല്ലണം. 2:50 ചെന്നിട്ട് അവര് ടെസ്റ്റ് ചെയ്തിട്ട് പോരും നമ്മള്. അപ്പൊ ഇന്നിനി നമുക്ക് മറ്റേ TDAP ചെയ്യാൻ പറ്റുമെന്ന് തോന്നല്ല, കാരണം ആ ക്ലിനിക്ക് നോക്കിയപ്പോ ക്ലിനിക്കും ഇന്ന് 3 മണി വരെയുള്ളൂ. അപ്പൊ ഇന്നത്തെ ദിവസം അതേതായാലും പറ്റില്ല. അതിന് വേറൊരു ദിവസം മൺഡേ എങ്ങാനും പോവാന്ന് വെച്ചു. അപ്പൊ എന്തായാലും നമുക്ക് ഇനി ഇവിടെ 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് അത് ചെയ്ത് വന്നിട്ട് ഇനി നമുക്ക് കാണാം. അപ്പൊ ഗൈസ്, ചില സാങ്കേതിക കാരണങ്ങളാൽ നമ്മൾ 1 മണിക്കൂർ വണ്ടിയിൽ ഇരിക്കുന്നില്ല. ഒന്ന് അർശന വീട് തൊട്ടപ്പുറം തന്നെയാണ്, അവിടെ ഒന്ന് പോവാന്ന് കരുതി. സാങ്കേതിക കാരണം, ഭയങ്കര വലിയ സാങ്കേതിക കാരണമാണ്, നടക്കണില്ല. പിടിച്ച് നിർത്താനുള്ള പരിപാടി ഇല്ല അപ്പൊ ഞങ്ങള് വേഗം പോയി അവിടെ നിക്ഷേപിക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് അപ്പൊ ഗായ്സ്, നമ്മളിത് വീട്ടിലെത്തി. നമ്മുടെ പരിപാടികളെ കഴിഞ്ഞ് വീട്ടിലെത്തി. ഇനിയത് ഇനി ഉച്ചക്ക് കഴിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. ഉച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഉച്ച എന്നൊക്കെ പറഞ്ഞതാണ്. അപ്പൊ ഞങ്ങൾ ഇന്ന് പ്ലാൻ ഇട്ടേക്കണത്, ഇനിയിപ്പോ നമുക്ക് അരി വെക്കണം, പിന്നെ മൂന്നാല് പരിപ്പ് കറി വെക്കാന്ന് വെച്ചു, പിന്നെ ചെമ്മീനുണ്ട്, ചെമ്മീനിന്റെ കറി വെക്കാന്ന് വെച്ചു, പിന്നെ 2 മുട്ട എടുത്ത് കച്ചക്കാരനും കൂടെ വെച്ചു. അപ്പൊ ഇത്രയാണ് പ്ലാൻ ഇട്ടേക്കുന്നത്. പിന്നെ രാവിലത്തെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്, രാവിലത്തെ ഫുഡ് കഴിച്ച് പാത്രങ്ങളും കഴുകാനുണ്ട്. ഇത്രയുമാണ് ഇപ്പൊ നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഇനി നമുക്ക് സമയം വൈകണ്ടായി. ഇപ്പൊ ചെയ്ത് തുടങ്ങിയാലാണ് ഒരു 5:30 ആവുമ്പോഴെങ്കിലും വലുതായ വയറ്റിൽ ചെല്ലുള്ളൂ എന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം എന്തായാലും. നമുക്ക് ഇനി സമയം വൈകണ്ട, വേഗം തന്നെ പടപടാന്ന് കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഗൈസ്, നമ്മുടെ പരിപ്പ് കഴുകി, ഇതേ ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു എന്താ പറയാ, 2-3 വിസിൽ നമുക്ക് അടുപ്പിക്കാം. അപ്പൊ പരിപ്പിന്റെ പണി കഴിഞ്ഞു. അടുത്ത് നമുക്ക് അരി കഴുകിയിട്ട് നമ്മുടെ എന്താ പറയാ ഇൻസ്റ്റാ പോട്ടിലേക്ക് നമുക്ക് അരി ഇടാം. അപ്പൊ ഇത് നമുക്ക് എടുത്തു വെക്കാം. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ അരിപ്പോട്ട്, നമ്മുടെ ഇൻസ്റ്റന്റ് പോട്ട്. നമ്മുടെ ചോറ് വെക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ചോറ് വെക്കുന്നത് നമ്മൾ ഇതിലാണ്. ഇപ്പം നമുക്ക് കുക്കറിനെ കൊണ്ട് വേറെ എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, നമ്മൾ ഈ സംഭവത്തിലാണ് ചോറ് വെക്കുന്നത്. ഇത് ഞങ്ങൾ വാൾമാർട്ടിൽ നിന്ന് മേടിച്ചാണ് ഒരു ഡിസ്കൗണ്ട് പ്രൈസിന്. ഇങ്ങനെ അധികം അങ്ങോട്ട് യൂസ് ചെയ്യാറില്ല, എന്നാലും എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഒരു സമയത്തൊക്കെ. അപ്പോൾ നമുക്ക് ഇനി എന്നിട്ട് ചോറ് വെക്കാം. ഓക്കെ, നമുക്ക് ഇനി അടുത്തത് എന്താ ചെമ്മീന്റെ പരിപാടി നോക്കാം. അപ്പൊ ഞാനിവിടെ ചെമ്മീൻ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും വരും ചെമ്മീന് വേണ്ടിയിട്ടുള്ള ഉള്ളി, എന്താ പറയാ, പച്ചമുളക് സംഭവങ്ങൾ, ഇഞ്ചി, വെളുത്തുള്ളി, അതൊക്കെ അരിയും. അപ്പൊ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ എന്താ പറയാ
മൂങ്കാല് ശരിയായിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങയും മുളകും മിക്സിയിൽ ഇട്ട് അരച്ചെടുക്കണം. അപ്പൊ ഫസ്റ്റ് ആദ്യം നമുക്ക് എന്തായാലും ഈ മീനിന്റെ കാര്യങ്ങൾ ഇപ്പൊ തൽക്കാലത്തേക്ക് ചെയ്യാം, എന്നിട്ട് നമുക്ക് പയ്യ പരിപ്പിന്റെ കാര്യത്തിലേക്ക് കടക്കാം. ഓക്കെ, നമ്മുടെ അശ്രാന്ത പരിശ്രമത്തിനൊടുവിൽ നമ്മുടെ ഇന്നത്തെ ലഞ്ച് തയ്യാറായി കഴിഞ്ഞ്. ഏകദേശം ഇപ്പൊ ഒരു 5:30 ആയിട്ടുണ്ട്, ഞങ്ങൾ പറഞ്ഞ സമയം തന്നെ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ഐറ്റംസ് ഒന്ന് കാണാം. ഇത് നമ്മുടെ കുത്തരി ചോറ്. ഈ തവണ വാങ്ങിച്ചേക്കണ അരി ഒരു വൃത്തിയായിട്ട അരി ആയതുകൊണ്ട് ഇത്രയും മാക്സിമം അത് വലുതാവുള്ളൂ. വെന്തിട്ടുണ്ട്, പക്ഷെ ഇതാണ് ഇതിന്റെ മാക്സിമം. പിന്നെ മുട്ടത്തോരൻ ഉണ്ടാക്കിയത്, പരിപ്പ് കറി, പിന്നെ നമ്മുടെ ചെമ്മി. അപ്പൊ നമ്മളിനി ഒട്ടും വൈകിക്കല്ല, നമ്മൾ വേഗം ഉണ്ട് തീർന്ന് നമുക്ക് നമ്മളെല്ലാ ദിവസവും ഇപ്പൊ നടക്കാൻ പോകുന്നുണ്ട്. അപ്പൊ ഇനി ഉണ്ട് തീർന്നിട്ട് വേണം നമുക്ക് നടക്കാൻ പോകാൻ. നടക്കാൻ പോയി പിന്നെ കഴിഞ്ഞിട്ട് വേണം ജിം ചെയ്യാനുണ്ട്. അതിന്റെ ഒരു കാര്യം നമ്മൾ ആ ചെയ്യുമ്പോ പറഞ്ഞാൽ മതിയോ? അതൊക്കെ പറയണം. ആ ജിമ്മിന്റെ കാര്യം പറയുമ്പോ നമ്മള് ചെയ്യുമ്പോ പറയാം. അപ്പൊ ഇനി ഞങ്ങള് വേഗം പോയി ഇതൊക്കെ ഒന്ന് കട്ടട്ടെ, വിശന്നിട്ട് പോയാ. അപ്പൊ ഇനി ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം. അപ്പൊ ഗൈസ്, നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇതിൽ ഒരു സിനിമയൊക്കെ കണ്ടിങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുകയായിരുന്നു. സ്വാതി ആയി ഇതിൽ അങ്ങോട്ട് ഉറങ്ങിപ്പോയി, പിന്നെ ഞാൻ വിളിച്ചില്ല. അപ്പോൾ എനിക്ക് കുറച്ച് ഷോപ്പ് ചെയ്യാൻ പോകണം. അപ്പോൾ ഞാൻ ഷോപ്പ് ചെയ്യാൻ വേണ്ടി റെഡിയായി ഇത് പോകാൻ ഇറങ്ങി ഒരുങ്ങി നിൽക്കണേണ്. അപ്പോൾ എന്തായാലും ഗൈസ്, ഞാൻ ഇനി ഷോപ്പിങ്ങിന് പോട്ടെ. നിങ്ങളും കൂടെ വരണത് എന്നാ? അപ്പോൾ ഗൈസ്, ഞാൻ അതേ ഇങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചു. ഇപ്പോൾ വണ്ടിക്കകത്തിരിക്കുന്നത് നമ്മൾ വണ്ടി എടുക്കാൻ പോവാണ്. ഇനി വീട്ടിൽ ചെല്ലണം. സോ അതിനിട്ട് നടക്കാൻ പോകണം. ഈ നടക്കൽ പരിപാടി ഞങ്ങൾ സ്ഥിരമുള്ളതാണ്, എല്ലാ ദിവസവും. ചില ദിവസങ്ങളിലൊക്കെ മടി പിടിച്ച് ഉറങ്ങിപ്പോവും, എന്നാലും എന്തായാലും നടക്കാൻ പോകണം. ഈ സമയത്ത് നടക്കുന്നത് ഭയങ്കര ഒരു എന്താ പറയുക നല്ല കാര്യമാണെന്ന് പറയേണ്ട. എല്ലാവരും എന്തായാലും നടക്കണം. പിന്നെ സ്വാതിക്ക് എന്താ പറയുക വീട്ടിൽ തന്നെയല്ലേ ജോലി. ഈ വർക്ക് ഫ്രം ഹോം ആയത് കാരണം എന്താ പറയുക എനിക്ക് നടത്ത ഓഫീസിൽ പോകാൻ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത് കാരണം എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇനി വീട്ടിൽ ചെല്ലട്ടെ, അപ്പോൾ ഇനി നടക്കുമ്പോൾ കാണാം. അപ്പോൾ ഗൈസ്, നമ്മളിത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നടക്കാൻ വേണ്ടി ഇറങ്ങാൻ പോവാണ്. കുറച്ച് ഇരുട്ടി ഇരുട്ടിയാലും സാരല്ല, എന്തായാലും നടത്തം, നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ നടക്കാൻ പോട്ടെ. ഇവിടെ നല്ല ഉറക്കമായിരുന്നു ഞാൻ വന്നപ്പോൾ, അതിൻ്റെയാണ് ഈ കാണുന്നത്. അപ്പോൾ എന്തായാലും ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഞാൻ നടന്നിട്ട് തിരിച്ചു വരാം. ഓക്കെ. അപ്പോൾ ഗൈസ്, ശരിക്കിനും ഇരുട്ടി. എന്താ പറയുക, ഞാൻ ഞങ്ങളുടെ മുഖം കാണിക്കണില്ല. എൻ്റെ മൊബൈലിൽ എന്താണോ ഈ എന്താ സെൽഫി ക്യാമറ അത്ര വലിയ ക്ലാരിറ്റി ഒന്നുമില്ല. ഇനി എൻ്റെ മൊബൈലിൻ്റെ കുഴപ്പമാണ് അല്ലെങ്കിൽ ഐഫോണിൻ്റെ കുഴപ്പമാണ് അറിയത്തില്ല. അതെ, ഇരുട്ടത്ത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ നടക്കട്ടെ. അപ്പൊ ഗൈസ്, നമ്മള് എന്താ പറയാ പുറത്ത് നടക്കാൻ പോയി വന്നതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ചു നേരമൊക്കെ ഒന്ന് അവിടെ കിടന്ന് പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. ഇനി നമുക്ക് എന്താ പറയാ രാവിലെ നമ്മൾ മാറ്റി വെച്ച തുണി അലക്കാനിട്ടതും അതേപോലെ തന്നെ പിന്നെ നമ്മൾ കുറച്ച് പാത്രം കഴുകി വെച്ചു. ഉച്ചത്തെ നമ്മുടെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ കുറച്ച് പാത്രങ്ങൾ കഴുകി വെച്ചു. ഇനി അത് ഉണങ്ങി എടുത്തു വെച്ചിട്ട് വേണം അടുത്ത സെറ്റ് പാത്രവും കൂടെ കഴുകി വെക്കണം. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ഡിന്നർ ലൈഫ് ഇത്രയും വെച്ചിട്ട് നമ്മൾ നിർത്താന്ന് വെച്ചാൽ ലെങ്ത് പോകും. അപ്പൊ അതുകൊണ്ടാണ് എന്തായാലും ഇന്നത്തെ ഡിന്നർ ലൈഫ് നമ്മൾ ഇവിടെ വെച്ച് നിർത്തുവാണ്. നാളത്തേല് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഡ്രസ് അലക്കാൻ പോകണേന്റെ അതും നാളത്തെ ഇന്ന് ഉൾപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിക്കാത്ത സംഭവങ്ങളാണ്. ഞങ്ങൾ വേറൊരു കൂട്ടം കാണിക്കാന്ന് പറഞ്ഞിരുന്നു, അത് നാളത്തെ വീഡിയോയിൽ കാണിക്കാന്ന് വെച്ചു. ഇന്നത്തെ വീഡിയോയിൽ അത് കാണിക്കാൻ പറ്റില്ല, ഒത്തിരി ലെങ്ത് ആയി പോകും. അപ്പൊ എന്താ പറയാ അതെ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.
ഇത് വീണ്ടും തുടരുന്നതായിരിക്കും. സഹിച്ചിരുന്ന് കാണുക, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യണേണ്ട. ഞങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ഒരു ആഗ്രഹം. അപ്പൊ അതുകൊണ്ട് ട്രൈ ചെയ്യാന്ന് വെച്ചു. അപ്പൊ എന്തായാലും സദ്യം നീട്ടി വളയ്ക്കുന്നില്ല. ഞങ്ങൾ എന്തായാലും വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യട്ടെ. ഇനി അടുത്ത വീഡിയോയിലല്ല, നാളെ കാണുന്നത് വരെ. Bye-bye.